ورقه بن نوفل ഇടുന്നുണ്ട് ഉറക്കത്ത് ബുന്നൗഫൽ. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, ക്രിസ്ത്യാനിയ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ചേഞ്ച് ആവാത്ത ക്രിസ്തു മതമായിരുന്നു ആരുടേത്? മഹാനായ ഉറക്കത്ത് ബുന്നു നൗഫലിൻ്റെത്. നിങ്ങൾക്ക് അറിയും ആരാണ് ഉറക്കത്ത് ബുന്നു നൗഫൽ? ഖദീജയുടെ കുടുംബ മെമ്പർ. അതുകൊണ്ട് തന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹ, നമ്മുടെ ഉമ്മ ഖദീജ ഉണ്ടല്ലോ, ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലിൻ്റെ വഹി ഇറങ്ങിയപ്പോൾ പുതിയ ലോകം കാണാണ്, പുതിയ ആളെ കാണാണ്, പുതിയ ജീവിയെ കാണാണ്. ആര്? ജിബ്രീൽ. പുതിയ ശബ്ദം കേൾക്കാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ കുന്നിൻ്റെ മീതെ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ മൂപ്പര് വിറച്ചു പ്രയാസപ്പെട്ടു. കാണാത്തത് കണ്ടു, കേൾക്കാത്തത് കേട്ടു. അത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രയാസമുണ്ടായി. ഈ പ്രയാസമുണ്ടായപ്പോൾ നല്ല പെണ്ണ് ഇവിടെ ഖദീജ റസൂലുള്ളയുടെ ശാന്തി സമാധാനം നൽകുന്നതായ അഭയകേന്ദ്രമായിരുന്നു അവര്. ഉടനെ തന്നെ അവരുടെ അമ്മാകുന്ന, അവരുടെ കുടുംബ മെമ്പറാകുന്ന ആ തലവനാകുന്ന ഉറക്കത്ത് ബുന്നൗഫലിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കേൾക്കൂ, നിങ്ങളുടെ സഹോദരന്റെ മകൻ എന്ത് പറയുന്നു എന്ന വാർത്ത, അല്ലെങ്കിൽ എൻ്റെ സഹോദരന്റെ മകൻ ആ എന്ത് കണ്ടു, എന്ത് കേട്ടു. പറഞ്ഞു, ഞാൻ ഹൈറ ഗുഹന്റെ മേധിയായിരുന്നു, ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്നു, എന്നിട്ട് ഇഖ്റ എന്ന് പറഞ്ഞു, എന്നിട്ട് എന്നെ ഇണക്കി ചേർത്തു, എന്നെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ എന്നെ ഇണക്കി ചേർത്ത് വിട്ടു. ഇഖ്റ എന്ന് പറഞ്ഞു, ഇഖ്റ എന്ന് പറഞ്ഞു മൂന്ന് തവണ. ഞാൻ മൂന്ന് തവണയും മാനബിഖാരി, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ എന്താ ഓതാ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മൂന്നാമത്തെ തവണ, ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ വറബ്ബുക അൽഅക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ പദങ്ങൾ എനിക്ക് കേൾപ്പിച്ചു. ആൾക്ക് കാര്യം മനസ്സിലായി. ആ നിങ്ങളടുക്കിലേക്ക് വന്ന വ്യക്തി, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ആ ഖദീജ പറഞ്ഞതുപോലെ, ഖദീജ പറഞ്ഞു, നിങ്ങൾ എല്ലാവർക്കും പരോപകാരം ചെയ്യുന്ന ആളല്ലേ, നിങ്ങൾ ഇവിടെയുള്ളതായ അവശർക്കെല്ലാം എല്ലാ സഹായ സഹകരണം ചെയ്യുന്ന വ്യക്തിയല്ലേ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന വ്യക്തിയല്ലേ, ഈ നന്മകളൊക്കെ ചെയ്യുന്ന മുഹമ്മദേ, നിങ്ങളെ അള്ളാഹ് ഒരിക്കലും എന്ത് ചെയ്യുന്നതല്ല, വിട്ടുകളയുന്നതല്ല, നിങ്ങൾക്കുള്ളതായ പ്രതിഫലം നല്ല രൂപത്തിൽ നൽകുക തന്നെ ചെയ്യും, നിങ്ങളെ റബ്ബ് പ്രയാസപ്പെടുത്തുക തന്നെ ഇല്ല എന്ന് മഹദിയായ ഖദീജ പറഞ്ഞതുപോലെ മഹാനായ ഉറക്ക പറയുന്നു, നിങ്ങൾ കണ്ടതായ വ്യക്തി അടുക്കൽ വരാറുള്ളതായ ആ രഹസ്യമായിരുന്നു, ആ ജിബ്രീലായിരുന്നു നിങ്ങളുടെ അടുക്കലേക്ക് വന്നത്. ബേജാറാവേണ്ടതില്ല, ജിബ്രീൽ അലൈഹിസ്സലാം ആ മലക്കിലേക്ക് സൂചന നൽകി കൊണ്ട് പറയുന്നു, പക്ഷേ നിങ്ങൾ കൊണ്ടുവന്നതായ ഈ സാധനം, ഈ മതം ഇതൊരു ആദർശമാണ്, ഇതൊരു ജീവിത രീതിയാണ്, ഇത് അള്ളാഹുവിനോടുള്ള ബന്ധം പുലർത്താനുള്ളതായ മഹാ തൗഹീദാണ് എന്നത് അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പറയുന്നു, നിങ്ങൾ കൊണ്ടുവന്നതുപോലോത്തതായ ഈ കാര്യങ്ങൾ കൊണ്ടുവന്നതായ നബിമാർക്ക് സംഭവിച്ച സംഭവത്തിലേക്ക് സൂചന നൽകുന്നു, നിങ്ങളെ നാടുകടത്തപ്പെടുന്ന ദിവസം വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ മക്കവടിയുന്ന കാലം വരാൻ പോകുന്നുണ്ട്, ആ കാലഘട്ടത്തിൽ ഞാൻ അത് പുഷ്ടിയുള്ളതായ നല്ല കഴിവുള്ളതായ പ്രാപ്തിയുള്ളതായ ഒരു യുവാവായിരുന്നു എങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്നേനെ. ചോദിക്കുന്നു റസൂല്, അവ മുഹരിജിയഹും, എന്നെ എൻ്റെ നാട്ടുകാർ നാട് കടത്തുമോ? കേട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഈ മക്കാർ എന്നെ നാട് കടത്തുന്ന കാലം വരാൻ പോകുന്നുണ്ടോ? മഹാനായ ഉറക്കത്ത് മറുപടി നൽകുന്നു, നിങ്ങൾ കൊണ്ടുവന്നത് പോലോത്തത് ആര് കൊണ്ടുവന്നുവോ ആ നബിമാർക്കെല്ലാം നാടുവിടേണ്ടി വന്നിട്ടുണ്ട്, അത് പുത്തനല്ലേ അല്ല നാടുവിടുക എന്നത് നബിമാരെ സംബന്ധിച്ചിടത്തോളം. ഇത് പറഞ്ഞതായ ഉറക്ക അല്പദിവസം പിന്നെ വഹി കട്ടായി. റസൂലുള്ളാഹി വഹി വരുന്ന നിന്ന് റസൂലിനോട് പ്രഖ്യാപിക്കാൻ ഓർഡർ വന്നിട്ടില്ല. അതിനിടക്കാണ് ചരിത്രം പറയുന്നത് ഈ ഉറക്ക മരണപ്പെടുകയും ചെയ്തു. പക്ഷെ ഉറക്ക എന്ത് പറഞ്ഞു? ഉറക്കെ പറഞ്ഞു, ആ കാലഘട്ടത്തിൽ ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കിൽ കൂടിയിരുന്നേനെ എന്ന്, മനസ്സിലായില്ലേ, നിങ്ങളിലേക്ക് വന്നതിന് ഭൂത്താണ് എന്നും അദ്ദേഹം അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ മഹാനായ ഉറക്കത്തിനെ കുറിച്ച് ഞാൻ കണ്ടതായ രണ്ട് ഹദീസിൽ കണ്ട വാർത്തകൾ, ലാത സുബ്ബു ഉറക്ക, ഉറക്കത്ത് നൗഫലിനെ നിങ്ങൾ ചീത്ത പറയരുത്. കാരണം ഞാൻ സ്വർഗത്തിൽ ഒന്നിരിക്കും, രണ്ട് സ്വർഗം അല്ലെങ്കിൽ ഒരു സ്വർഗം അല്ലെങ്കിൽ ഒരു നഖലത്ത് ആ ഉറക്കയുടേത് ഞാൻ കണ്ടിരുന്നു എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി
റിപ്പോർട്ട് ചെയ്യുന്ന ഹാക്കിമാണ്. അദ്ദേഹം അലാ ഷർത്ത് ഷെയ്ഖനിയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ അബൂ യഅലിയും അവരെല്ലാം അതിനെ റിപ്പോർട്ടങ്ങനെമാർ സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ആ വാർത്ത ശരിയാണെങ്കിൽ വറഖ എന്തായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതായ തൗഹീദ് സംരക്ഷിച്ച് ജീവിച്ച മനുഷ്യനായതോടൊപ്പം അള്ളാഹ് അദ്ദേഹത്തെ സംരക്ഷിച്ചു എന്നതാണ്.